എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കിനെ കൂടെ എനേബിൾ ചെയ്ത് വെക്കണേ. ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോ നമ്മളെ കറണ്ടിന്റെ കാര്യം പറയില്ലേ, മഷാല്ല നാളത്തോട് കൂടിയിട്ട് നമ്മളെ കറണ്ടിന്റെ പണി തീരും കേട്ടോ. എന്നുവെച്ചാൽ നമ്മളെ ലോഡും സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളത്തെ മറ്റന്നാളത്തെ വീഡിയോ നമുക്ക് അത് അതിനെ കുറിച്ചിട്ട് ഇടണം. എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ സ്വിച്ച് ബോർഡ് വെച്ചിട്ട് ആയിട്ടില്ല, ഇതിപ്പോ തൂക്കിയിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മറ്റേ നാളെ അവർ കത്തിച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ നാളെ വീഡിയോ എടുത്താലും ഞാൻ മറ്റന്നാളെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കൊറേ ആയി ഞങ്ങൾ ഈ മാല ബൾബ് പോലെ ഇതിങ്ങനെ തൂക്കി തൂക്കി നടക്കണത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്വിച്ച് ഇടുമ്പോഴും ഒക്കെ ആയിട്ട്. കാരണം ഒരു വീട്ടിൽക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നമ്മളിങ്ങനെ വയറ് വലിച്ച് പോകും. പിന്നെ വരുന്നവരും പോണവരൊക്കെ ചോദിക്കും ഒരു കറണ്ട് പണിക്കാരൻ വീട്ടിലുണ്ടായിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഇടങ്ങറായിരുന്നു. അതങ്ങനെ തന്നെയാണ് അല്ലെ. ഈ കറണ്ട് പണിക്കാരൻ എന്തുണ്ടാക്കി തരാ, ഇനി എന്തുണ്ടാക്കില്ല, എന്താ പറയുന്നത്, ഞാൻ വീഡിയോ എടുക്കല്ലേ, ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു ബുൾസൈ വേണമെന്ന്. അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിട്ട് നമ്മളെ ഫീസല്ല രണ്ട് കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണായിട്ട് കേട്ടാ. അപ്പൊ ആ കോഴിമുട്ട വെച്ചിട്ട് അവൾക്ക് ബുൾസൈ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ഫീസല്ല വെച്ച കോഴിമുട്ടയോടെ ബുൾസൈ ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടാ. അനുമോള് പറഞ്ഞിട്ടാണ്, അനുമോള് ഒരു വീഡിയോ കണ്ട്. അപ്പൊ അതുപോലെ ഉണ്ടാക്കാൻ അനുമോള് പറഞ്ഞോണ്ടാണ് അല്ലേ ഉണ്ടാക്കണേ. നമുക്ക് ഉണ്ടാക്കി വെക്കാം. കൊളായാലോ കൊളായാലും പ്രശ്നം കേട്ടോ. അവള് നമുക്ക് എന്തായാലും പരീക്ഷ ആനോ അച്ചപ്പാട് ഉണ്ടാക്കലേ. എന്തായാലും നമുക്ക് ഈ മുട്ടയുടെ തോള് പൊടിച്ചോക്കാം. അപ്പൊ ഫീസറിൽ വെച്ച മുട്ടയുടെ തോലാണ് ഇപ്പൊ ഞാൻ പൊളിച്ചോണ്ടിരിക്കണ കേട്ടാ. നമുക്ക് നോക്കാം. നല്ല ഐസ് കേട്ട പോലെ ഉണ്ട്. വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടോണ്ടിരിക്കുന്നത്. പറ്റണില്ലട്ടാ. അനുവിന്റെ ഫീസറിൽ വെച്ച മുട്ട ഞാൻ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ. നമുക്കിത് പൊരിച്ചു നോക്കട്ടെ എന്താണ് അവസ്ഥ നോക്കി നോക്കാം. അനുവിന്റെ ബുൾസൈ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പൊ അതാ ഫീസറിൽ വെച്ച ബുൾസൈ ആണ് ഇപ്പൊ വെന്തോണ്ടിരിക്കണ കേട്ടോ. നമുക്ക് നോക്കി നോക്കാം അത് എങ്ങനെയുണ്ട് എന്താ സംഭവം എന്ന്. ഇതിപ്പോ രണ്ട് മുട്ട കൊണ്ട് കൊറേ ബുൾസൈ അനുവിനായിട്ടാ, ചെറിയ ചെറിയ ബുൾസൈ ആയിട്ടുണ്ട് നമുക്ക്. നമുക്ക് നോക്കാം. അപ്പൊ കൂട്ടുകാരെ അനുവിന്റെ ഫീസറിൽ വെച്ച കുഞ്ഞു കുഞ്ഞു ബുൾസൈ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മക്കളെ പറ്റിക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കട്ടെ. പക്ഷെ ഇത് നമ്മൾ രാവിലെ വെച്ചിട്ട് വൈകിട്ടൊക്കെ അവർക്കൊരു സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അനുവിനെ നമുക്ക് കൊടുക്കാം. അനു നീക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണുമ്പോ കുഞ്ഞു കുഞ്ഞു ബുൾസൈ. ഇത് അനുവിന്റെ ഉണ്ണിയും മഞ്ഞും വേറെ വെക്കാം. എന്നിട്ട് ആദ്യം വെള്ളം വെക്കാന്നിട്ട് അതിന്റെ മേലെ കുറച്ച് മഞ്ഞ വെക്കാം. അപ്പൊ ശരിയാവും.
സന്തോഷായോ? എല്ലാരോടായി പരീക്ഷിക്കാൻ പറയും. എല്ലാരോടും ടാറ്റ കൊടുക്കല്ല, ടാറ്റ കൊടുക്കാനായിട്ടില്ല. ഇന്ന് കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാരും ഇതുപോലെ പരീക്ഷിക്കുന്ന പറ അനുവിന്റെ കുഞ്ഞു കുഞ്ഞു. അപ്പൊ രണ്ട് മുട്ടോണ്ട് ഇത്രയും പുൾസൈ അനുവിന് കിട്ടിയിട്ടാടാനുള്ള സ്ഥലം ഇതിലില്ല. ഭയങ്കര സാധന കേട്ടാ, ഭയങ്കര കുറുമ്പിയാണ്. ഇത് ഞാൻ മൂന്നെണ്ണം മാറ്റി വെച്ച, ഇനി ഉണ്ടിട്ടാ അതില് ബാലൻസ്. അപ്പൊ മൂന്നെണ്ണം മാറ്റി വെച്ചപ്പോ അത് അനുവിന് വേണം. കണ്ട, നമ്മുടെ ചിന്നുവിന് കൊടുക്കാനാണ് ഞാൻ മാറ്റി വെച്ചത്. പക്ഷെ അനു സമ്മതിക്കുന്നില്ലല്ലോ. ഈ ചട്ടൊക്കെ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ഈ ഗുൾസൈ എന്തായാലും മരത്തിനോട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതാ. ഇത്രയും അധികം ഗുൾസൈ നമ്മൾ രണ്ട് മുട്ട ഫീസറിൽ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടാ. ഹാപ്പി? ചൂടുണ്ട്, ചൂടുണ്ട്. കൊണ്ടുപോ, കൊണ്ടുകൊടുക്ക്, അങ്ങോട്ട് കൊണ്ടുകൊടുക്ക്. അപ്പൊ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അനു ഗുൾസൈ വേണം പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളെയും കൂടെ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. ഇനിയും പണിയുണ്ട് എനിക്ക്. പക്ഷെ ഇന്നത്തെ കുക്കിംഗ് ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അനുവിന്റെ ഈ കുറുമ്പത്തരം കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നിങ്ങളോട് ഒരു കാര്യം അതിനെ കുറിച്ച് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അതിനിടയിലാണ് അനു ഗുൾസൈയുടെ കാര്യം കൊണ്ട് വന്നത്. അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തു. നമ്മളപ്പോ ആദ്യമായിട്ടാണല്ലോ ഫീച്ചറിൽ വെച്ചിട്ട് മുട്ടോടൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക. കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മളെ KKPP അല്ലെ, KTPP എന്താണ് ആ സംഭവം. അപ്പൊ കൂട്ടുകാർ, ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ അനുമോള് ഗുൾസൈ ഗുൾസൈ പറ്റും ഓരോ ചൊറായിട്ട് വരുന്നതേ. അപ്പൊ എന്തായാലും ഞാൻ ആ ഗുൾസൈ ഉണ്ടാക്കിയ വീഡിയോ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പൊ ഞങ്ങള് ഓളിങ്ങനെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരി പറഞ്ഞു ഫ്രിഡ്ജിൽ മുട്ടൊക്കെ കൊണ്ടുവച്ചു. അപ്പൊ ആൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടേ വന്നിക്കണെങ്കിലേക്ക് അറിഞ്ഞിട്ടാ നിക്കണ കേട്ടാ. കരഞ്ഞ മുഖമാണ് നിക്കണോട് തെറ്റിയതടേ ചീത്ത പറഞ്ഞിട്ട്. കാരണം ഞാൻ രണ്ടെണ്ണം ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കി കൊടുക്കണൊക്കെ ആയിട്ട് വീണ്ടും ചോറാക്കാൻ വന്നിക്കാ. ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇരുന്ന എടുക്ക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളടുത്താണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് സജഷൻ ചോദിക്കാനുണ്ട്. നിങ്ങൾ എല്ലാരും കമന്റിലൂടെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ ഷോപ്പിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് മെറ്റീരിയലിനെ കുറിച്ചിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രസ്സുകൾ പരിചയപ്പെടുത്താം. ചില ഈ വീഡിയോയുടെ കൂടെ തന്നെ ആ ഒരു ഇപ്പൊ ഒരു ടോപ്പാണെങ്കിൽ ആ ടോപ്പിന്റെ പല കളർ ചേഞ്ച് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്ന രൂപത്തിൽ അടിക്കല്ലോടോ എന്താണ് പൂയോട് പറയും. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം ചെയ്യുക. ഓൺലൈനായിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ നല്ല കൂടുതൽ റേറ്റൊന്നും ഇല്ലാത്ത നമുക്ക് പറ്റുന്ന റേറ്റിലുള്ള ഐറ്റംസൊക്കെ ആയിട്ട് വരാം. ഒരുപാട് കൊണ്ടുവെക്കാനല്ല, ഒരു ഒന്നിൻ്റെ ഒരു മോഡൽ അതിൻ്റെ പല കളർ ചേഞ്ചും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുമോ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ പർച്ചേസ് ചെയ്യുമോ, എന്താണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളും കൂടെ പറയട്ടെ. കാരണം നിങ്ങൾക്കറിയാലോ യൂട്യൂബിൽ നമുക്ക് എപ്പോഴും ഒരേ റീച്ച് കണ്ടിന്യൂ ആയിട്ട് കിട്ടിക്കോളണമെന്നില്ല. ഒരുപാട് ചാനലിൻ്റെ അതിന് ഒരു ഇതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ എനിക്കൊരു പേടി, ഇത് എന്തെങ്കിലും റീച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം നമുക്ക് വലിയ കുഴപ്പമില്ലേ, അത് മൂക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എടത്തെ മൂക്ക് കേട്ടോ, എന്താ സംഭവം എന്നറിയാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇടത്തെ മൂക്ക് കടിച്ച കുറ്റം പറയല്, വലത്തെ മൂക്ക് കടിച്ചാല് നല്ലത് പറയല് എന്നൊക്കെ. എനിക്ക് സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പൊ നന്നായിട്ട് ഇടത്തെ മൂക്ക് കടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന്. എനിക്ക് ഇത് ഇതായാലും അതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാവുമല്ലോ. ഇപ്പൊ വെച്ചാൽ നമ്മൾ അനുവിന് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ പുറത്തൊരു ജോലിക്ക് പോവാന്ന് വെച്ചാല് 3 മണിയാകുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ജോലി ഒന്ന് പെട്ടെന്ന് വീട്ടിലെത്താൻ കഴിയൂലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധി. 10 മണിക്ക് പാലവാടി കൊണ്ടുപോയി, 3 മണിക്ക് അനുവിനെ വിളിക്കാൻ പോകണം, പിന്നെ മക്കൾക്ക് സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അവർക്ക് തക്കാളി ഒന്നും വേണ്ട, നിങ്ങൾക്ക് തക്കാളി വേണോ എന്ന്. അപ്പൊ നിങ്ങൾ എന്തായാലും അതിനെ കുറിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യട്ടെ. നമുക്ക് ഓൺലൈനായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിട്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എത്തിക്കുകയുള്ളൂ. അതേപോലെ തന്നെ റേറ്റ് ആണെങ്കിലും ഒരുപാട് വിരിക്കാതെ നമുക്ക് അറിയാം. ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ പക്കായിട്ട് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ നിങ്ങൾക്ക് പറ്റുന്ന, നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നന്നായിരിക്കുമോ, അല്ല ഇനി വേണ്ട റമ്ന അങ്ങനെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാം. ഒരു കാര്യത്തിന് പല അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് പേര് പറയുന്ന അഭിപ്രായങ്ങൾ തിരഞ്ഞെടുക്കല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്ന് എനിക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. മാഷാല്ലാ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കറണ്ടിന്റെ കാര്യം, എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ലൈറ്റ് വേണം, സ്വിച്ച് വേണം, സ്വിച്ച് വേണം, കൂടെ തക്കാളി നോണ്ടിരിക്കുക കേട്ടോ, സ്വിച്ച് വേണം എന്നൊക്കെ. അപ്പൊ നാളത്തോട് കൂടിയിട്ട് അനുവിന് എന്ത് വേണം, റബി ഇളക്കല സ്വിച്ച്, എന്ത് സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് വെച്ചേ ബൾബിന്റെ സ്വിച്ചാ.
നാളെ ശരിയാവും പറയാവും അനോണി സന്തോഷായി വരെ അനോന് ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഈ വീടൊന്നും ഇഷ്ടായിട്ടില്ല കേട്ടോ. വീടിന്റെ കുഴപ്പം കൊണ്ട് എല്ലാവർക്കും ഈ പൊന്തെങ്കാടും ഇതൊക്കെ കണ്ടപ്പോ അനോന് ആദ്യം തീരെ ഇഷ്ടമല്ല. ഇപ്പൊ അനോന് അനോന്റെ വീട് ഇഷ്ടമാണോ? അനോട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇവരുടെ മദർസയിൽ വൈകിട്ട് കൊണ്ടാക്കും. 4 മണിക്ക് ഞാൻ നമ്മുടെ മക്കാട് കൊളനൂർ മക്കാട് മദർസയിൽ കൊണ്ടാക്കും. 4 to 5 മണിയൊക്കെ ആകുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞ് 6 ഞാൻ വീണ്ടും വിളിക്കാൻ പോകും. അപ്പൊ ഇവിടെ എപ്പോ എന്റെ കൂടെ ഉണ്ടാവേ. അപ്പൊ ഇവള് പഴയ ബാലവാടിയുടെ കൈക്കൂടെ പോവാനാണ് മേലിക്ക് കിറ്റിന് പഴയ ബാലവാടിയുടെ കൈക്കൂടെ ഒക്കെ പോവേ. അപ്പൊ എന്നോട് ഇവിടുന്ന് പോകുമ്പോഴേ രമ്മച്ചി ബാലവാടിയുടെ അവിടെ നിർത്തല്ലേ കേട്ടോ. അവിടെ നിന്ന് കക്കാന്റെ ആരുടെ വീടാണ് അവിടെ ഉള്ളത്? കക്കാന്റെ ആരുടെ വീടാണ് അവിടെ ഉള്ളത്? കാക്കാന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ അവിടെ നിർത്തരുത്. കാരണം റബിയുടെ ഫ്രണ്ടിന്റെ വീടിന്റെ അടുത്താണ് ഈ ബാലവാടി പോലത്തെ ഒരു സ്കൂളുണ്ട്, നമ്മളെ മോഡിസോറിയുടെ ഒക്കെ സ്കൂള് പോലെ. അപ്പൊ അവൾക്ക് അത് പേടിയാണ്. അപ്പൊ ഞാനായിട്ട് ഞാൻ അവളെ കൊണ്ടാക്കിയിട്ട് ഞാൻ എവിടേക്കും പോയാലോ. അപ്പൊ ഞാൻ വിചാരിച്ച് നിർബന്ധിച്ചിട്ട് ഇപ്പൊ ആക്കണ്ട. ഏകദേശം എന്തായാലും ഒരു 3.5-4 വയസ്സാവട്ടെ. അപ്പൊ നമുക്ക് LKG യിലേക്ക് കൊണ്ടിട്ട് ആക്കാലോ. അതുവരെ അവളെന്റെ കൊഞ്ചൽ. കാരണം ഞാൻ നന്നായി ആ മിസ്സിങ് അനുഭവിച്ചില്ല. അതിന്റെ ശേഷം ഞാൻ വന്നിട്ട് അവളെ അങ്ങനെ ചീത്ത പറയുക അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഭയങ്കര സങ്കടം. ഓളില്ലാത്തത് ഞാൻ നന്നായിട്ട് അനുഭവിച്ച് നമ്മള് ഇപ്പൊ അവിടെ ഇരിക്കുമ്പോ ഇപ്പൊ ഈ പ്രവാസികൾക്ക് എന്താവുമല്ലോ അവരുടെ അവസ്ഥ സത്യത്തിൽ. ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയട്ടോ, നമുക്ക് അവിടെ ഇരിക്കുമ്പോ നമ്മളെ മക്കളെ ഫോട്ടോ അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ നമുക്ക് അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഉണ്ണിമോൾക്ക് മെസ്സേജ് അയക്കരുത്, എനിക്ക് അനുവിനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണം, ഉണ്ണിമോളെ അനുവിനെ കാണണം ഉണ്ണിമോ. കാരണം ഈ കുഞ്ഞുമാവല്ലേ ഇത്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ള നമ്മുടെ മറ്റു 3 മക്കൾ കുറച്ചും കൂടെ വലുതായതുകൊണ്ട് അതേ ഫീലല്ല. പക്ഷെ അനു എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു വർത്താനൊക്കെ കുറച്ചും കൂടെ രസമായിട്ട് വന്നല്ലോ. അപ്പൊ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഇപ്പാണ് ഞാൻ സത്യത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. അവിടുന്ന് ഞാൻ എത്ര ചിരിച്ച് നിങ്ങളത് സംസാരിച്ചാലും എന്ത് ചെയ്താലും മനസ്സ് മൊത്തവും കരച്ചില്ല. ഞാൻ എപ്പോഴും പറയും മുതുകടെ എപ്പോഴും എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കണം മുതുക. ഞാൻ എത്ര ചിരിച്ചാലും മുഖത്തേക്ക് ആ ഒരു ഹാപ്പിനെസ് നന്നായിട്ട് വരുന്നില്ല എന്ന്. പക്ഷെ എനിക്കിപ്പോ ഉണ്ടല്ലേ, ഇപ്പൊ ഞാൻ സ്വർഗത്തിലെത്തിയ പോലെ നല്ല ചങ്കടം വന്ന. എന്നിട്ട് ഞാൻ വിളിക്കുമ്പോ ഫോണൊന്നും എടുക്കലില്ലല്ലോ. എപ്പെടുത്ത് ഇച്ചി എന്തിനാ വിളിക്കല്? ഇമ്മച്ചി ചോക്ലേറ്റ് വേണം, അമ്മച്ചി ഐസ്ക്രീം വേണോ പയ്യാലടി വിളിക്കല് കളത്തിയ. എന്നിട്ടാണ് വലിയ ആളാവിടെ തക്കാളി വെറിച്ച വേണ്ട, തക്കാളി ഇവിടെ ഇരിക്കണ്ടല്ലേ എടുത്ത് തന്നു. പക്ഷെ തക്കാളി എങ്ങനെ കൊടുക്കണ നല്ലതല്ല എന്ന് പറയണേക്കാലേ, കല്ലിന്റെ സുഖം ഉണ്ടാവുന്നൊക്കെ പറയണേക്കാം. പക്ഷെ ഇടക്കൊക്കെ ഞാൻ അവള് വാശി പിടിക്കുമ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചിരി പോലെ തന്നെയാണ് അനുവിടെ കരച്ചിലും. കരഞ്ഞാ കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഭയങ്കര പാടാണ്. അപ്പൊ മാക്സിമം ഞാൻ അവളെ കരയിക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന. എനിക്ക് ഈ മൈഗ്രൈനിന്റെ തലവേദന ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ബഹളം കേൾക്കുമ്പോ എനിക്ക് തലക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ മാക്സിമം കരയിക്കാതെ, പിന്നെ കരയുമ്പോ എനിക്ക് സങ്കടം വരും. ഇപ്പൊ കുറെ വിട്ടുന്നോണ്ടേ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഫീലായിട്ട് വന്നത്. അതിപ്പോ മക്കളെ ഇവരെല്ലാരും ആയാലും. പക്ഷെ എനിക്കതില് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം വേറെ എന്താ വെച്ചാല്, അവിടെ നിൽക്കുമ്പോ റബി എനിക്ക് മെസ്സേജ് ചെയ്യാത്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മൾ അത്രയും അറ്റാച്ചഡായി നിന്നിട്ടേ അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എന്റെ മോനിന്റെ പഴയ റബിമോ തന്നെയാണ്, എന്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോ എന്റെ കൂടെ തന്നെ ഉണ്ട് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ റബി. എനിക്ക് എന്റെ റബിമോനെ എടുത്തു പോവും, ഓൻ എന്തെങ്കിലും മെസ്സേജ് അയക്കാതെ ഓൻ ഇങ്ങനെ അകന്ന് പോവും, അങ്ങനത്തെ ഒക്കെ ഒരു പ്രാന്തമായിട്ട് ചിന്ത. പക്ഷെ എന്റെ പൊട്ട ചിന്ത ആയിരിക്കും, പക്ഷെ എനിക്കതെന്തോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുപോലെ ഉണ്ണിമോൾ എപ്പോഴും ഞാൻ പറയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നാണ്. അപ്പൊ ഓളെ മെസ്സേജ് കാണാം. മണ്ണൂനെ ഞാൻ എന്റെ പോലത്തെ ഒരു തുള്ളി തുള്ളി കളിക്കുന്ന മോളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. മണ്ണു അങ്ങനെയാണ്, ആളെപ്പോ ഹാപ്പിയാണ്, ആളെങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അങ്ങനൊന്നും ഇല്ല. എന്റെ പോലെ തന്നെ മണ്ണൂനെ. പക്ഷെ ഉണ്ണിമോൾ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ കാണുന്ന ഒരാൾ എന്റെ ഉണ്ണിമോൾ. അപ്പൊ ഇവള് ആദ്യമൊക്കെ എനിക്ക് എപ്പോ മെസ്സേജ് ഒക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വിടും. പിന്നെ അവള് ടൈപ്പിംഗ് മെസ്സേജ് ഒക്കെ കാണാതിരിക്കും. ഇവിടെ കണ്ടിട്ട് ആള് കാണാതിരിക്കുമ്പോ ഞാൻ വിചാരിക്കും പഠിച്ചോ എന്റെ മക്കളൊക്കെ എന്നോട് അകന്ന് പോവണോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് സങ്കടമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. മണ്ണു പിന്നെ അങ്ങനെയല്ല, മണ്ണു പിന്നെ ഞാൻ ഇങ്ങനെ സങ്കടം പറയും. മണ്ണു പറയുമ്പോ വിഷമിക്കണ്ട കേട്ടോ, ഉമ്മയുടെ കൂടെ ഞാനുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ മണ്ണു, അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് വിടും കേട്ടോ. അപ്പൊ എനിക്ക് ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ അവളെന്ന് പറയുമ്പോ ഉണ്ടല്ലോ മണ്ണു നമ്മുടെ ചിന്നു. എന്താ വെച്ചാല് ഞാൻ അടിച്ചാലും കുറച്ചു നേരം കരഞ്ഞാല് എന്റെ അടുത്തേക്ക് തന്നെ വരും. ഉണ്ണിമോൾക്ക് ചീത്ത പറഞ്ഞാൽ അടിച്ചാലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അടുത്തേക്ക് വരാൻ. ആ ദേഷ്യം കുറച്ചു നേരം മനസ്സിലുണ്ടാവും, ഇന്നെ നേരത്തെ അടിച്ചില്ലേ അങ്ങനെയൊക്കെയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ മണ്ണ് കുറച്ച് കഴിഞ്ഞാല് നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും ഓള് പിന്നെയും വരും കേട്ടോ. എന്റെ സ്വഭാവമാണ്, ഞാൻ എത്ര കിട്ടിയാലും പഠിക്കൂല. എത്ര ആര് ചീത്ത പറഞ്ഞാലും അടിച്ചാലും കുറച്ച് നേരം കഴിഞ്ഞാലും, ഇപ്പൊ ഉമ്മക്ക് ചീത്ത അറിഞ്ഞാലും അടിച്ചാലൊക്കെ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പോയി കൂളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ സ്വഭാവം കേട്ടാ മണ്ണൂന്. അപ്പൊ മക്കളെ നിങ്ങൾ എന്തായാലും
ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ഈ ചോദിച്ച കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ഞാൻ എന്തായാലും അത് ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളെ സൈസിൽ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ അതിനായിട്ടൊരു സിം എടുത്ത് ഒരു വാട്സപ്പ് നമ്പറൊക്കെ ആക്കാം. പക്ഷെ അതിൽ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കാൻ. നമ്മൾ സോഷ്യൽ മീഡിയ അല്ലേ, ഒരുപാട് പേര് കാണുന്നതാണ്, അപ്പം നമുക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ ആ കാണിക്കുന്ന ഡ്രസ്സ് ഇഷ്ടമായി, നിങ്ങൾക്ക് അത് വേണം പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ആ ഡ്രസ്സിനെ കുറിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആക്കാലോ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് റവന്യൂ ശരിക്കും ഈ മാസം കയറട്ടാണ്, എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക നമുക്ക് ഈ മാസം തന്നെ റവന്യൂ കിട്ടാൻ. ഏകദേശം 25-26 ആകുമ്പോഴാണ് തോന്നുന്നുണ്ട് കിട്ടാറുള്ളത്. അപ്പം നമുക്ക് കയറിയ പൈസ, ചില യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയ പൈസ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ നിങ്ങളെല്ലാവരും ദ്വാരക്കാട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം എല്ലാ കൂട്ടുകാർക്കും അസ്സലാം വലൈക്കും. അപ്പം നിങ്ങൾ ഒരുപാട് പേര് പറയുന്നത് സലാം പറയണില്ലെന്ന്. അപ്പം സ്പീഡിൽ പറയുമ്പോൾ അങ്ങനെ തോന്നുന്നത്, ഞാൻ കറക്റ്റ് അസ്സലാം വലൈക്കും തന്നെ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പം എന്തായാലും ഞാനിവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് കമൻറ്റുകൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ അവിടെ ഇരുന്ന് വാച്ച് ചെയ്യുന്ന ആ സമയത്തും ഞാൻ നിങ്ങളെ കമൻറ്റ് നോക്കിയിരിക്കണമെന്ന് മാത്രം കരുതിയാണ്. നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഞാൻ പബ്ലിക് ആക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ കമൻറ്റിന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് ആ ടൈമിൽ കാണുന്നവർക്ക് മനസ്സിലാവും. സെക്കൻഡ് വെച്ചിട്ടായിരിക്കും ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അത്രയും ഞാനത് നോക്കി നോക്കി വെക്കുന്നുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും തിരക്കിൽ പെടുമ്പോൾ മാത്രമേ ഈ കമൻറ്റിന് കുറച്ച് ഞാൻ റിപ്ലൈ തരാൻ വിഴുകാറുള്ളത്. അങ്ങനെ തന്നെ അല്ലേ എൻ്റെ കൂട്ടുകാർ, അതൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റുകൾ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാനിരിക്കുന്നത്. എൻ്റെ ഉണ്ണിമോള് പറയുമ്പോൾ എന്തിനാ ഒരു ചെറിയൊരു ഇമോജിനൊക്കെ റിപ്ലൈ കൊടുക്കും, ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനും കൊടുക്കും. കാരണം ഇതുപോലത്തെ കമൻറ്റ് കിട്ടാൻ, ഇതുപോലെ ഒരു കമൻറ്റെങ്കിലും വരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരിക്കലും അത് മിസ്സാക്കിയിട്ട് കളയില്ല. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ തന്നെ ഞാൻ ശ്രമിക്കുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കുറേ കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഇല്ലേ ഉണ്ട്, എനിക്ക് റിക്വസ്റ്റ് വരുന്നവരൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്നും എന്നെ ഇങ്ങനെ തന്നെ കാണാം. അവിടെ കരച്ചിൽ തുടങ്ങി. അപ്പം ബൈ ബൈ, ഞാൻ കരച്ചിൽ മാറ്റിയിട്ടുണ്ട്.